എന്തുകൊണ്ടാണ് ഒരു കമ്പനിക്കും 100% ബാക്ടീരിയ നശിപ്പിക്കാൻ സാധിക്കാത്തത്? നമ്മൾ പലപ്പോഴും പല പരസ്യങ്ങളിലും കണ്ടിട്ടുള്ളതാണ്. എല്ലാ കമ്പനികളുടെയും പ്രോഡക്ട്സ് 99.9% അണുക്കളെയും നശിപ്പിക്കുമെന്നത്. എന്നാൽ ബാക്കി വരുന്ന 0.1% അണുക്കളുടെ കാര്യം നമ്മൾ ഒരിക്കലും ശ്രദ്ധിച്ചു പോലും കാണില്ല. അതിനുള്ള കാരണം തന്നെ 0.1% എന്നത് ഒരു ചെറിയ കണക്കാണ്. എങ്കിലും എന്തുകൊണ്ടായിരിക്കാം കാലം ഇത്ര കഴിഞ്ഞിട്ടും ഒരു കമ്പനിക്കും 100% അണുക്കളെ കൊല്ലുന്ന തരത്തിലുള്ള പ്രോഡക്റ്റ് നിർമ്മിക്കാൻ സാധിക്കാത്തത്? ഇതിന്റെ പ്രധാന കാരണം തന്നെ കുറച്ച് നിയമ പ്രശ്നങ്ങളാണ്. അത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനുള്ള പ്രധാന കാരണം തന്നെ ഇത്തരം ഉൽപ്പന്നങ്ങൾ മുഴുവൻ പരീക്ഷിക്കപ്പെടുന്നത് നിയന്ത്രിതമായ ലാബുകളിൽ വെച്ചായിരിക്കും. ലാബിനുള്ളിൽ അവർ കൃത്യമായി അണുക്കളുള്ള ഒരു അന്തരീക്ഷം നിർമ്മിക്കാൻ ശ്രമിച്ചാലും അതൊരിക്കലും നമ്മുടെ നിത്യജീവിതത്തിൽ ഉള്ളതുപോലെ ആകില്ല. അതിനാൽ തന്നെ ഈ വിഷയത്തിൽ അവർക്ക് കൃത്യമായ ഒരു അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കില്ല. 100% ഫലപ്രദം എന്നത് ഒരു വലിയ കണക്കാണ്. ഇത്തരം ഒരു അവകാശവാദം കമ്പനി ഉന്നയിച്ചാൽ അടുത്ത നിമിഷം ആ കമ്പനിക്കെതിരെ ആരെങ്കിലും കേസ് കൊടുത്താൽ എങ്ങനെ പരിശോധിച്ചാലും അവിടെ അണുക്കൾ അവശേഷിക്കും. ആ ബാക്കി വരുന്ന 0.1% എന്നത് മില്യൺ കണക്കിന് അണുക്കളായിരിക്കും. ഇത്തരം നിയമപ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അവർക്ക് വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് എല്ലാ കമ്പനികളുടെയും പ്രോഡക്റ്റിൽ ഇങ്ങനെ പരസ്യം ചെയ്യാനുള്ള പ്രധാന കാരണം. ലോകത്തിലെ ഏറ്റവും വിലയേറിയ കാപ്പി ഏതെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു കപ്പിന് $50 വില. ഏതാണെന്ന് നമുക്ക് നോക്കാം. വടക്കൻ തായ്ലാന്റിലുള്ള ഒരു കോഫി കമ്പനിയാണ് ബ്ലാക്ക് ഐവറി കോഫി. ആനപ്പിണ്ടത്തിൽ നിന്ന് ശേഖരിക്കുന്ന അറബിക്ക കോഫി എന്ന ഇനം കാപ്പിക്കുരുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. 15 മുതൽ 70 മണിക്കൂർ വരെ സമയമെടുത്താണ് ഈ കാപ്പിക്കുരുകൾ ദഹിക്കുന്നത്. ആനയുടെ ദഹന എൻസൈമുകൾ കാപ്പിക്കുരുവിലുള്ള പ്രോട്ടീനെ വർദ്ധിപ്പിക്കുന്നു. ഇതാണ് കാപ്പിയുടെ രുചിക്ക് പ്രധാന കാരണം. ചില പ്രധാന ഹോട്ടലുകളിൽ മാത്രം വളരെ ലിമിറ്റഡായി ഒരു കപ്പിന് $50 മുതലുള്ള വിലയിൽ ഓൺലൈനിൽ മാത്രമേ ഈ കോഫി ലഭിക്കൂ. ഏകദേശം $2000 വരെ കൊടുക്കണം 1 കിലോഗ്രാം കാപ്പിപ്പൊടി ലഭിക്കാൻ. പ്രതിവർഷം 150 കിലോഗ്രാം കാപ്പിപ്പൊടിയാണ് ഉണ്ടാക്കുന്നത്. ബുർജ് ഖലീഫയിൽ മലയാള സിനിമകൾ അടക്കമുള്ള പല പരസ്യങ്ങളും പ്രദർശിപ്പിക്കുന്നത് നമ്മൾ കണ്ടുകാണും. എന്നാൽ ഈ പരസ്യങ്ങൾ പ്രദർശിപ്പിക്കാൻ എത്ര തുക വേണമെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? പ്രവൃത്തി ദിവസങ്ങളിൽ രാത്രി 8 മണി മുതൽ 10 മണി വരെ പ്രദർശിപ്പിക്കുന്ന പരസ്യങ്ങൾക്ക് 3 മിനിറ്റുള്ള പ്രദർശനത്തിന് ഏകദേശം 50 ലക്ഷം രൂപയും വാരാന്ത്യങ്ങളിൽ അത് 70 ലക്ഷം രൂപയും വിശേഷപ്പെട്ട ദിവസങ്ങളിലാണെങ്കിൽ 1 കോടി രൂപയ്ക്ക് മുകളിലുമാകുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള രസകരമായ വിജ്ഞാനപ്രദമായ ഫാക്ട്സുകൾ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരരുത്. പുതിയൊരു വീഡിയോ മാറ്റുന്നവരേക്കും ബൈ.